നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മജ്മുഅത്തുൽ ഹവാഷിയ സുഫ്ലിയ. ഫൂട്ട്നോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്, ഫൂട്ട്നോട്ട്സ്. ഫൂട്ട്നോട്ട്സ് പറഞ്ഞാൽ എന്താ സംഗതി നിങ്ങൾക്കറിയോ? എന്താ ഫൂട്ട്നോട്ട് പറഞ്ഞാല്? നിങ്ങള് പിന്നെ ഡിഗ്രിക്ക് ഡെസർട്ടേഡ് പ്രൊജക്ട് ചെയ്ത ആൾക്കാരാണല്ലോ, അപ്പൊ നമ്മള് ഫൂട്ട്നോട്ട് ഇടാൻ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ഫൂട്ട്നോട്ട് പറഞ്ഞാല്? പക്ഷെ നമ്മള് നിങ്ങളുടെ ഒരു ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഇടയില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് നമ്മളൊരു കണ്ടന്റ് എടുത്തു. അപ്പൊ ആ കണ്ടന്റ് എടുത്താൽ അവിടെ ഒരു നമ്പർ ഇട്ടും കണ്ട് ആ നമ്പറിന്റെ വിശദീകരണം, അതായത് ഈ ഭാഗം ഏതൊരു എവിടുന്നാണ് എടുത്തിക്കണെന്നുള്ളത് പറയുന്നതാണ് ആ പേജിൽ തന്നെ താഴെ പറയുന്നതിനാണ് നമ്മൾ ഫൂട്ട്നോട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. അത് റെഫറൻസ് സൈറ്റേഷൻ ആണ്. ഇനിയിപ്പോ വേറൊരു കാര്യം, ഞാനിപ്പോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം, ഇസ്തഖ്ദമുൽ ഹവാഷിയ സുഫ്ലിയ. അപ്പൊ ഈ ഹവാഷിയ സുഫ്ലിയ എന്ന് പറയുന്നത് ഫൂട്ട്നോട്ടാണ് എന്നതിന്റെ അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് ഇവിടെ ഒന്നുകിൽ ഇവിടെ നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാർ ഇട്ടിട്ട് ആ സ്റ്റാറിനെ നമുക്ക് എവിടെയും കൊടുക്കാം, ആ പേജിന്റെ താഴെ അതിന്റെ ഇംഗ്ലീഷ് കൊടുക്കാം. മനസ്സിലായോ? അത് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും പേജുകളിൽ, ഒരു പേജിൽ ഒന്ന് നമ്പറൊക്കെ ഇട്ടെങ്ങാണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റാർ ഇട്ടിട്ടാവാം അല്ലേ, അല്ലെങ്കിൽ റോമൻ ലെറ്റർ ഇട്ടിട്ട് എന്തുണ്ടാവും അതിന്റെ വിശദീകരണം ആ പേജിന്റെ താഴെ കൊടുക്കുന്ന രീതി കണ്ടിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഫൂട്ട്നോട്ട് എന്ന് പറയുന്നത്. ധാരണ ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? മനസ്സിലായി മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, അത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. യുസ്തഖ്ദമുൽ ഹവാഷിയ സുഫ്ലിയ വ താലീഖ് അൽ ഖിതാമി. ഹവാഷിയ സുഫ്ലിയ എന്ന് പറയുന്നത് ഫൂട്ട്നോട്ടും താലീഖ് അൽ ഖിതാമി എന്ന് പറയുന്നത് എൻഡ് നോട്ട്. എന്താണ് ഫൂട്ട്നോട്ടും എന്താ എൻഡ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റുമോ? ഫൂട്ട്നോട്ട് എൻഡ് നോട്ട് ഇത് രണ്ടും നമ്മുടെ റിസർച്ചിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ്. എന്താണ് ഫൂട്ട്നോട്ട്, എന്താണ് എൻഡ് നോട്ട്? ആർക്കെങ്കിലും ധാരണ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഫൂട്ട്നോട്ട് എന്ന് പറയുന്നതേ നമ്മളൊരു കണ്ടന്റിന് അതാത് പേജിൽ തന്നെ മാർജിന്റെ താഴെ നമ്മൾ അതിന്റെ വിശദീകരണം കൊടുക്കുന്നതിന് നമുക്ക് ഫൂട്ട്നോട്ട് എന്ന് പറയാം. അതേസമയം എൻഡ് നോട്ട് ആണെങ്കിൽ രണ്ട് രീതിയിൽ കൊടുക്കാം. എൻഡ് നോട്ട് ഒരു സെക്ഷന്റെ അവസാനത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ അവസാനത്തിൽ കൊടുക്കാം. സെക്ഷന്റെ അവസാനത്തിൽ കൊടുക്കാറിനപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഒരു മൂന്ന് ചാപ്റ്ററുള്ള കണ്ടന്റാണ് കൂട്ടുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റെഫറൻസ് ഇങ്ങനത്തെ ഫൂട്ട് നോട്ടുകൾ കൊടുക്കാതെ അവിടെ നമ്പർ ഇട്ടെങ്ങനെ പോകും? ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പർ ഇട്ടുകൊണ്ട് പോകും. ആ വിശദീകരണങ്ങൾ എവിടെ ഉണ്ടാകുക? ആ ചാപ്റ്റർ കഴിയുന്ന മുറക്കാണ് പേജിൽ ഫുള്ളായിട്ട് വരും. അപ്പൊ അവിടെ മാർജിൻ ഉണ്ടാവില്ല. മാർജിൻ ഇല്ലാതെ തന്നെ സാധാരണ ടെക്സ്റ്റിനെ പോലെ തന്നെ എന്താവും, സൈസ് കുറഞ്ഞുങ്ങാണ്ട് അൽ ഹവാമിഷ് എന്ന് പറഞ്ഞുങ്ങാണ്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ എൻഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ റിസർച്ച് തീസിസ് അല്ലെങ്കിൽ ഡെസർട്ടേഷൻ, അതിൽ നമ്മൾ എൻഡ് നോട്ട് കൊടുക്കൽ സാധാരണ എങ്ങനെയായിരിക്കും? ആ ഡോക്യുമെന്റിന്റെ അവസാനത്തിൽ, ഇപ്പൊ മൂന്ന് ചാപ്റ്ററും കഴിഞ്ഞിട്ട് അവസാനം അൽ ഹവാമിഷ് കൊടുത്ത് കാണാം. ഇപ്പൊ നിങ്ങൾ മാഗസിനുകൾ, അറബി മാഗസിനുകൾ എടുത്തു നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. ഓരോ ലേഖനം കഴിഞ്ഞാലും ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട ഫൂട്ട്നോട്ട് എന്താണ്, ഹവാമിഷുകൾ എവിടെ ഉണ്ടാവും? അവസാനത്തിൽ ഉണ്ടാവും. പൊതുവെ വിക്കിപീഡിയ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? വിക്കിപീഡിയ, ഹലോ, വിക്കിപീഡിയ നോക്കിയാൽ വിക്കിപീഡിയയിൽ പലതിനും നമ്പർ ഇട്ടെങ്ങാണ്ട് താഴെ അതിന്റെ ഹവാമിഷ് എന്ന് കാണാം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്പറിംഗ് ഉണ്ടാവും. ആ നമ്പറിംഗ് അവസാനമായിരിക്കും, ആ ലേഖനത്തിന്റെ അവസാനമായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എൻഡ് നോട്ട്. അപ്പൊ രണ്ട് കൺസെപ്റ്റ് ആണുള്ളത്. രണ്ടും കണ്ടന്റ് ഒന്നായിരിക്കും, പക്ഷെ രണ്ട് രണ്ട് രീതിയിലാണ് കൊടുക്കുക. ഒന്ന് അതാത് പേജിൽ നമ്പർ ഇട്ട് അതിന്റെ വിശദീകരണം അതാത് പേജിൽ മാർജിന്റെ താഴെ കൊടുക്കും. അത് ഹവാഷിയ സുഫ്ലിയ അല്ലെങ്കിൽ ഫൂട്ട് നോട്ട് എന്ന് പറയും. തിരിച്ച് ഒരു ഡോക്യുമെന്റിന്റെ അവസാനത്തിലാണ് അതിനകത്ത് വന്നിട്ടുള്ള മൊത്തം അതിന്റെ ഫൂട്ട്നോട്ടുകളും അതിന്റെ തഹ്‌ലീഖാത്തുകൾ വരണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തഹ്‌ലീഖ് ഹിതാമി എന്ന് പറയും, അതായത് എൻഡ് നോട്ട് എന്ന് പറയും. അപ്പൊ എന്തിനത് ഉപയോഗിക്കുന്നു? യുസ്തഖ്ദമുൽ ഹവാഷിയ സുഫ്ലിയ വ തഹ്‌ലീഖ് അൽ ഹിതാമി ലി ബയാനിൻ ഔ തഫ്സീലി. ലി ബയാൻ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ, ഔ തഫ്സീലി പറഞ്ഞാലും വിശദീകരിക്കുക. അഫ്കാരിൻ, ചിന്തകളെ. ഇപ്പോ ഇവിടെ പുതിയ മെത്തഡോളജി അനുസരിച്ച്, അതായത് 2009 UGC റിസർച്ചിന്റെ മെത്തഡോളജി പറഞ്ഞു കൊടുത്ത് ഫൂട്ട്നോട്ടിൽ ഒരിക്കലും റെഫറൻസ് സൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്താ റെഫറൻസ് സൈറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താ? നമ്മൾ റെഫറൻസ് സൈറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഏതെങ്കിലും പുസ്തകത്തിലെ കാര്യം എടുത്ത് ഉദ്ധരിച്ചത്. ആ അതെ,
നമ്മള് ഏതെങ്കിലും ഒരു പുസ്തകത്തു നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് മാഗസിനോ എവിടുന്നെങ്കിലും വല്ല കണ്ടന്റും നമ്മൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റെഫറൻസ് അതിന്റെ സോഴ്സ് നമ്മൾ പറയണം. അത് അല്ലെങ്കിൽ നമ്മൾ കക്കണീന് തുല്യാണ്. അപ്പൊ നമ്മളുടെ ഡെസർട്ടേഷനിൽ അത് കക്കല് നടക്കും. അപ്പൊ പഠിച്ചവന് ശിക്ഷ ഉണ്ടാവും, പഠിച്ചവനിൽ നിന്ന് ശിക്ഷ കിട്ടും. അപ്പൊ ആ ശിക്ഷ ഒഴിവാക്കാനുള്ള പരിപാടിയാണ് എന്ത്, അത് എവിടുന്നാണെന്ന് പറയാം, എനിക്ക് ഇത് എവിടുന്നാ കിട്ടിയെന്ന് പറയണം. അതിനാണ് ശരിക്കും നമ്മൾ റെഫറൻസ് സൈറ്റേഷൻ എന്ന് പറയാം. 2009 വരെ അങ്ങനെ തന്നെ ആയിരുന്നു റിസർച്ചിൽ ഉണ്ടായിരുന്നത്. അതായത് അതാത് പേജിൽ അതിന്റെ വിശദി അതിന്റെ സോഴ്സ് പറയുക എന്നുള്ളതായിരുന്നു. ആ മെത്തേഡ് മാറിയിട്ട് ഇപ്പോ ഉള്ള രീതി എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തെ അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതിന് വ്യാഖ്യാനിച്ചു കൊടുക്കുക. അത് വ്യാഖ്യാനിച്ചു കൊടുക്കാന്ന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു തിസീസ് എഴുതുമ്പോൾ ഒരാളുടെ സ്ഥലത്തിന്റെ പേര് വന്നു. ഇപ്പൊ തിരൂര് വാക്കാട് എന്ന സ്ഥലം അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ടി വരികയാണ്. അപ്പൊ തിരൂര് വാക്കാട് എന്ന സ്ഥലം സൂചിപ്പിക്കുമ്പോൾ പിന്നെ വാക്കാടിനെ നമ്മൾ വിശദീകരിക്കേണ്ടത് മെയിൻ ടെക്സ്റ്റിലല്ല, പകരം വാക്കാട് എന്നത് എന്താണ് എന്നതിന് വേണമെങ്കിൽ നമുക്ക് താഴെ വിശദീകരിക്കാം. വാക്കാട് പറഞ്ഞാല് തിരൂരിലെ ഒരു പഞ്ചായത്താണെന്നും അതിന്റെ അവിടെ വില്ലേജ് ഉണ്ടെന്നും അവിടെ തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുന്നത് അങ്ങനെ വിശദീകരിച്ചു കൊടുക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഫുട്നോട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതാണ് ലി ബയാനി ഔ തഫ്സീലി അഫ്കാരിൻ ഫിന്നസി അറീസി. മെയിൻ ടെക്സ്റ്റിലുള്ള എന്തെങ്കിലും തോട്ട്സിനെ വിശദീകരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ വിശദീകരിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഔ ഇദ്റാജിൽ മസാദിരി, അല്ലെങ്കിലോ നമ്മൾ പറഞ്ഞ പോലെ റിസോഴ്സുകളെ സോഴ്സുകളെ ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇമ്മാഫിൽ ജാനിബിൽ അസ്ഫലിൽ ഇസഫ, ഒന്നുകിൽ അത് പേജിന്റെ മാർജിന്റെ താഴെ ഉണ്ടാവും, താഴെ സൈഡിൽ ഉണ്ടാവും. ഔഫി ആഹിലിൽ മുസ്തനദ്, അല്ലെങ്കിലോ ഡോക്യുമെന്റിന്റെ അവസാനത്തിൽ കൊടുക്കാം. അപ്പോ അതാത് പേജിന്റെ താഴെ കൊടുക്കുമ്പോൾ അത് അവാഷിയ സുഫ്ലിയ, അല്ലെങ്കിൽ ആഹറുൽ മുസ്തനദ് ആണെങ്കിൽ അതിന് തലീഖ് ഹിതാമി എന്ന് പറയും. ഇനി അടുത്തത് അതിന്റെ സ്റ്റെപ്സ് ആണ്. അൽ ഖുത്വാത്തുൽ ഇദ്റാജി ഹാഷിയ സുഫ്ലിയ, ഇതിനുള്ള സ്റ്റെപ്സ് ഫി തബ്വീബി മറാജ് റഫറൻസ് ടാബിൽ പോയിട്ട് വഫി മജ്മുഅത്തിൽ ഹവാഷിയ സുഫ്ലിയ ഫുട്നോട്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പോയിട്ട് നൻഗുറു ഫൗക്ക ഇദ്റാജ് ഹാഷിയ സുഫ്ലിയ ഇൻസെർട്ട് ഫുട്നോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫയസ്ഹറു റഖ്മുൽ അവലു ഫിൽ ജാനിബിൽ അസ്ഫൽ ലിസഫ, പേജിന്റെ താഴെ ഒരു നമ്പർ വരും. അൽ ഇഖ്തിസാറു ലി ഇദ്റാജ് ഹാഷിയ സുഫ്ലിയ, ഇങ്ങനെ നമുക്ക് പിന്നെ നേരെ പോയിട്ട് ഈ തബ്വീബി പോയിട്ട് മജ്മുഅത്തിൽ പോയിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അത് കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എഫ് ആണ്. കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എഫ് ചെയ്താൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസെർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഖ്തിസാറുൽ ഇദ്റാജ് തഅലീഖ് ഖിതാമി, കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ഡി ഇട്ടാലോ അത് പിന്നെ എൻഡ് നോട്ടാണ്. അപ്പൊ എൻഡ് നോട്ട യൂസ് ചെയ്യുന്നെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ഡി യൂസ് ചെയ്യുക. നമ്മൾ ഫുട് നോട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് എഫ് യൂസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ ലി തഗീര് തൻസീക്കിൽ അർക്കാം, അവിടെ നമുക്ക് നമ്പറിങ്ങിന്റെ രീതി മാറ്റണം. ഇപ്പോൾ റോമൻ ലെറ്റർ ആക്കാം, അല്ലെങ്കിൽ എ ബി സി ഡി ആക്കാം, അല്ലെങ്കിൽ അലിഫ് ബാ ഇ ആക്കാം, അല്ലെങ്കിൽ 1, 2, 3 ആക്കാം. ഏത് രീതിയിലും വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. വ തരീക്ക് തർക്കീമി, അതുപോലെ തന്നെ ഏത് രീതിയിൽ നമ്പർ ഇടണം. അത് ഏത് രീതിയിൽ നമ്പർ ഇടുക എന്ന് പറഞ്ഞാൽ ഇമ്മ മുസ്തഫിറൻ ഫി കാഫത്തിൽ മുസ്തനദ്, ഒരു ഡോക്യുമെന്റിൽ അതിപ്പോ 1500 പേജ് ഉണ്ടെങ്കിലും 500 പേജിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമ്പർ ഇട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഏത് റെഫറൻസിന്റെ നമ്പർ 1 മുതൽ കണ്ടിന്യൂസ് ആയി എവിടൊക്കെ റെഫറൻസ് വരണോ അതിൻ്റെ ഒക്കെ കണ്ടിന്യൂറ്റി ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ആദത്ത് ബിത്തബദു തർക്കീമി ഫി കുല്ലി സഫ, അല്ലെങ്കിൽ ഓരോ പേജിലും നമുക്ക് പുതിയ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും പുതിയ നമ്പർ കൊടുക്കാം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്പറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നൻഗുറു ഫൗക്കസ് സഹമി സഗീറി ഫി അസ്ഫലി മജ്മുഅത്തിൽ ഹവാഷി സുഫ്ലിയ, അവിടെ ഫുട്നോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിന്റെ അടുത്ത് ഒരു ചെറിയ ആരോ ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്താൽ ഫയലുഹറു മുറബ ഹിവാരിൻ ലി ഇദ്റാജി ഹാഷിയ സുഫ്ലിയ തഅലീഖ് ഖിതാമി. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫുട്നോട്ടിന്റെ അല്ലെങ്കിൽ എൻഡ് നോട്ടിനുള്ള ഒരു മെസ്സേജ് ബോക്സ് അവിടെ വരും. എന്നിട്ട് നെഹ്താറു ഹവാഷി സുഫ്ലിയ, അപ്പൊ നമ്മൾ അവിടുന്ന് നമ്മളുടെ ഡോക്യുമെന്റിൽ നമ്മൾ ഫുട്നോട്ട് എടുക്കുന്നെങ്കിൽ ഫുട്നോട്ട് സെലക്ട് ചെയ്യുക. ഔ തഅലീഖാത്ത് ഖിതാമിയ, എൻഡ് നോട്ടാണെങ്കിൽ തഅലീഖാത്ത് ഖിതാമിയ എന്ന് പറയുന്ന എൻഡ് നോട്ടിന് സെലക്ട് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് നെഹ്താറു അസ്ഫല സഫ, എന്നിട്ട് നമ്മൾ പേജിന്റെ എന്താണ്
അസ്ഫൽ സഫ ആണെങ്കിൽ അസ്ഫൽ സഫ കൊടുക്കാം, അതായത് പേജിന്റെ അടിയിൽ കൊടുക്കാം ആ അസ്ഫൽ നെസ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ആ കോട്ട് ചെയ്തിട്ടുള്ള ആ കോട്ട് ചെയ്തിന്റെ തൊട്ട് താഴെ കൊടുക്കാം. അല്ലെ ഇദ്രാജ് ഹാഷിയ സുഫ്ലിയ എന്താണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുട്നോട്ട് കൊടുക്കാൻ വേണ്ടി. സുമൻ അഖ്താറു അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം നിഹായത്തൽ മക്തൽ ഓരോ സെക്ഷന്റെ അവസാനത്തിലും കൊടുക്കാം. ഔ നിഹായത്തിൽ മുസ്തനദ് അല്ലെങ്കിൽ ഓരോ ഡോക്യുമെന്റിന്റെ അവസാനത്തിൽ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ലീദ്രാജ് തായിലേക്ക് ഹിത്താമി എൻഡ് നോട്ട് ആണെങ്കിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക, ഒന്നുകിൽ ഓരോ പിന്നെ സെക്ഷന്റെ അവസാനം അല്ലെങ്കിൽ ഓരോ ഡോക്യുമെന്റിന്റെ അവസാനം എടുക്കുക. അല്ല നമ്മൾ പേജിൽ നമ്മൾ ഫുട്നോട്ടാ തിരഞ്ഞെടുക്കുന്നെങ്കിൽ അസ്ഫലു നസ്സോ അല്ലെങ്കിൽ അസ്ഫലു സഫയോ തിരഞ്ഞെടുക്കാം. എന്നതിന് ശേഷം നഖ്താറു നൗഅ തൻസീഖ് ലി തർക്കീബി മിൻ ഖായിമത്തി തൻസീഖ് അർറഖ്മി നമ്പർ ഫോർമാറ്റിംഗ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ നമ്പർ ഫോർമാറ്റ് തിരഞ്ഞെടുക്കാം. ഔ നഖ്താറു റംസൻ അല്ലെങ്കിൽ നമുക്ക് നമ്പറിംഗ് അല്ലാതെ നമ്മൾ സിമ്പിളാണ് എടുക്കുന്നതെങ്കിൽ സിമ്പിളും തിരഞ്ഞെടുക്കാം. അലാമത്തി തർക്കീമി ലിൽ മർജ് നമ്മളുടെ സോഴ്സിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒരു അടയാളം അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം നമ്പർ ആയിട്ടും യൂസ് ചെയ്യാം. പിന്നെയോ വനുഹദ്ദിദ് ബദ് തർക്കം മിൻ വാഹിദ് ഔ മിൻ അയ്യു റഖ്മിൻ നുരീദു ഇനി നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒന്ന് മുതൽ വേണമെങ്കിൽ അങ്ങനെയാവും, അല്ലെങ്കിൽ നമ്മൾ ഏത് നമ്പർ മുതലാണ് ഈ പിന്നെ സോഴ്സിന് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും തിരഞ്ഞെടുക്കാം. എന്നിട്ട് നഖ്താറു തരീഖ തർക്കീമി എന്നിട്ട് നമ്മൾ ഇമ്മാ മുസ്തമിർ ഔ ഇദാത്തി തർക്കീമി കുല്ല മക്ത ഔ ഇദാത്തി തർക്കീമി കുല്ല സഫ അപ്പോ നമ്പറിങ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്തമിറായിട്ട് വേണോ അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും തുടങ്ങണോ ഔ ഇദാത്തി തർക്കീമി കുല്ല സഫ ഓരോ പേജിൽ വേണോ എന്നുള്ളത് തിരഞ്ഞെടുക്കാം. ദെൻ നെൻകുറു ഫൗക്ക ഇദ്രാജ് എന്നിട്ട് ഇൻസേർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നെൻകുറു ഫൗക്കൽ ഹാഷിയ സുഫ്ലിയ താലിയ എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഫുട്നോട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെന്തിനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്? ലിൽ ഇന്തിക്കാലി ലിൽ ഹാഷിയ സുഫ്ലിയ താലിയ അപ്പോ നമ്മളെ മുമ്പിലുള്ള നമ്മളുടെ ശേഷമുള്ള നമ്മൾ നിൽക്കുന്ന ഒരു ഫുട്നോട്ട് ഉണ്ടാവും, ആ ഫുട്നോട്ടിന്റെ നെക്സ്റ്റ് ഫുട്നോട്ടിലേക്ക് പോകാൻ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അവ റുജുവിലെ ആശിയ സാബിക്ക അല്ലെങ്കിൽ തിരിച്ച് മുൻപിലുള്ള ഒരു ആശിയ സുഫ്ലിയയിലേക്ക് ഫുട്നോട്ടിലേക്ക് മടങ്ങാനും അത് പറ്റും. അവിൽ ഇന്തിക്കാലു ഇലിൽ മുലാഹദ് അൽ ഖിതാമിയ താലിയ അല്ലെങ്കിൽ നെക്സ്റ്റ് എൻഡ് നോട്ടിലേക്ക് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അവിർ റുജുവിലിൽ മുലാഹദത്തിൽ ഖിതാമിയ സാബിക്ക അല്ലെങ്കിൽ മുമ്പുള്ള പിന്നെ നമ്മൾ നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള എൻഡ് നോട്ടിലേക്ക് മടങ്ങണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ അവിടെ ഉള്ള ഓപ്ഷൻസ് ആണ്, ഇതൊന്നും നമുക്ക് അങ്ങനെ യൂസേജ് വരില്ല. ദെൻ നെൻഗുറു ഫോക്ക് ഇലഹാറിൽ മുലാഹദാത്ത് നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇലഹാറിൽ മുലാഹദാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഷോ നോട്ട്സ് എന്നുള്ളത്. അതിൽ ഇലഹാറിൽ മുലാഹദാത്തി ഫി ഷഫ്ലി ഹാഷിയ സുഫ്ലിയ തൈലീഖത്തുൽ ഖിതാമിയ അതെന്തിനാ യൂസ് ചെയ്യുന്നത്? അവിടെയുള്ള ഫുട്നോട്ടുകൾ കാണിക്കാൻ അല്ലെങ്കിൽ അതിന്റെ എൻഡ് നോട്ട് കാണിക്കാൻ. അപ്പൊ ഇന്ന് ഇത്രയും ആയിട്ടുള്ള ഒരു മജ്മുഅ ഒറ്റ മജ്മുഅയിലുള്ള കാര്യം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഇവിടെ നോക്കിയാലും അറിയാൻ പറ്റും. നമ്മൾ വേർഡ് ഫയലിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ പിന്നെ ഫുട്നോട്ടുകൾ കൃത്യമായി കാണാൻ കിട്ടുന്നുണ്ടാവും അല്ലെ? കാണുന്നുണ്ടോ? അടിയിൽ ഫുട്നോട്ടുകൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാനിവിടെ നമ്പർ ഇട്ടുങ്ങാണ്ട് കണ്ട ഇവിടെ ഒരു നമ്പർ ഇട്ടുങ്ങാണ്ട് കാണുന്നുണ്ടാവും. ഈ നമ്പറിങ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്, ഈ പേജിൽ മൊത്തത്തിൽ പോവുകയാണ് കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മളിതിൽ എത്ര പേജ് ഉണ്ടെങ്കിലും അത്രയും പേജിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടാവും. ഇവിടെ 44 വരെയുള്ള എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് കണ്ടിന്യൂസ് നമ്പർ വന്നു. ഞാനിപ്പോ ഇവിടെയാണ് ഒരു നമ്പർ ഒരു സോഴ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ അറുവാഹു കിളിമഞ്ചാരോ എന്ന ഒരു നോവലിനെ കുറിച്ച് നമ്മള് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഈ നോവലിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്ന് കൂട്ടുക, അതിന്റെ ഒരു വിശദീകരണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെയാണ് കഴ്സർ, ഇവിടെയാണ് വിശദീകരണം കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ റഫറൻസ് ടാബിൽ പോവുക. റഫറൻസ് ടാബിൽ പോയിട്ട് ഇവിടെ കാണാം, ഇതാണ് ഫുട്നോട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ ഇതില് ഇതിലായി ഇൻസെർട്ട് ഫുട്നോട്ട് എന്ന് കൊടുക്കാം. അപ്പൊ തന്നെ ഇവിടെ കാണാം കൺട്രോൾ ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനുണ്ടാവും. അപ്പൊ ഇതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്പറിങ് വന്നു. ഇപ്പൊ ഒന്നാമത്തെ നമ്പറിങ് ഇതായി, ഇങ്ങനെ ഒന്നാമത്തെ നമ്പറിങ് ഇതായപ്പോ ഇത് ലെഫ്റ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റിലേക്ക് മാറ്റാം. ഹോമിൽ പോയിട്ട് അതിനെ റൈറ്റ് ക്ലിക്കിലേക്ക് മാറ്റിയാൽ അത് അവിടെ വരും. അപ്പൊ ഇനി ഇത് എന്താണ് എന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. റിവായ മഷൂറ ഇബ്രാഹിം നസ്രുള്ള
എന്ന് കൊടുക്കാം. അപ്പൊ ഇനി അടുത്തത് ഞാൻ അവിടെ ഒരു ഉദാഹരണം കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ വേറൊന്ന് പറയണം. അപ്പൊ ഞാൻ ഷോർട്ട് കട്ട് ചെയ്ത് കണ്ട് ചെയ്യുന്നത് കാണാം. ആൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് എഫ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് രണ്ട് നമ്പർ വന്നു. രണ്ട് നമ്പർ വന്നതിന് നമുക്ക് ഇവിടെ റൈറ്റിലേക്ക് മാറ്റിയാൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും ഉവ കാത്തിബുൻ ഫിലസ്തീനിയുൻ ഷഹീറുൻ എന്ന്. അതിനൊരു വിശദീകരണം ഞാൻ ഇവിടെ കൊടുത്തു. കണ്ട എങ്ങനെയാണ് ഫുട്നോട്ട് ഇടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. ഇനി ഫുട്നോട്ട് സെറ്റപ്പിലാണ്. ഫുട്നോട്ട് സെറ്റപ്പിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഇതിനെ നമുക്ക് ഇൻസെർട്ട് എൻഡ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട് ഇവിടെ കാണുന്നുണ്ടോ, ഇൻസെർട്ട് എൻഡ് നോട്ട് എന്നുള്ളത്. ഇപ്പൊ ഇൻസെർട്ട് എൻഡ് നോട്ട് കൊടുത്തതോടുകൂടി ഒരു റോമൻ ലെറ്ററിൽ കാണാം ഇവിടെ വന്നു. അത് ഡോക്യുമെന്റിന്റെ ഏറ്റവും അവസാനത്തിലാ വന്നത്, ഡോക്യുമെന്റിന്റെ പേജിന്റെ അല്ല, ഡോക്യുമെന്റിന്റെ അവസാനത്തിലാ വന്നത്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വണങ്ങി കൊടുക്കാവുന്നതാണ്. വെറുതെ മലയാളത്തിലോ എന്തിലും വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു. അപ്പൊ ഇവിടെ അത് എൻഡ് നോട്ട് ആയിട്ടാണ് വന്നിക്കണേ. ഞാനിവിടെ ജസ്റ്റ് ഇതിൽ കാണാൻ പറ്റും, ഇവിടെ കാണാം ഒരു റോമൻ ലെറ്ററിൽ കാണുന്നുണ്ടാവും അല്ലെ, റോമൻ ലെറ്റർ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഞാൻ ഈ റോമൻ ലെറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കണ്ടോ ഇവിടേക്ക് വന്നു. പേജ് നമ്പർ ഇതാ 26-ാമത്തെ പേജിലാണ് ഇപ്പൊ ഞാനുള്ളത്, നേരത്തെ ഫസ്റ്റ് പേജിലായിരുന്നു. ഇതാണ് എൻഡ് നോട്ട് എന്ന് പറയുന്നത്. ഈ എൻഡ് നോട്ടിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോ ഞാൻ ഇനി അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് ഇവിടെ എൻഡ് നോട്ട് എന്നുള്ള ഇതിന് ഞാൻ കളയണം, എൻഡ് നോട്ട് ഒഴിവായി. അപ്പൊ ഫുട്നോട്ട് എന്താന്നുള്ളതും എൻഡ് നോട്ട് എന്താന്നുള്ളതും മനസ്സിലായി. അപ്പൊ ഇനിയിപ്പോ ഫുട്നോട്ടിന്റെ നമ്പറിംഗ് ആണ് പരിപാടി. ഇപ്പൊ ഈ നെക്സ്റ്റ് ഫുട്നോട്ട് എന്ന് പറയുന്നത് അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ, നെക്സ്റ്റ് ഫുട്നോട്ട് പ്രീവിയസ് ഫുട്നോട്ട് നെക്സ്റ്റ് എൻഡ് നോട്ട് പ്രീവിയസ് എൻഡ് നോട്ട്. ഇവിടെ നെക്സ്റ്റ് ഫുട്നോട്ട് എന്ന് പറഞ്ഞാല് നെക്സ്റ്റിലേക്ക് പോകും. ഒന്നാമത്തേത് വന്നു, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വന്നു, അടുത്തത് പറഞ്ഞാല് മൂന്നാമത്തെ ഫുട്നോട്ടിലേക്ക് വന്നു, അടുത്ത പറഞ്ഞ നാലാമത്തെ ഫുട്നോട്ട് എന്താന്നുള്ളത് വന്നു, അഞ്ചാമത്തേലേക്ക്. ഇങ്ങനെ ഓരോ ഫുട്നോട്ട് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ആ രീതി. ഇനി പ്രീവിയസ് എന്നുള്ളതിലേക്ക് പോയാൽ നമ്മൾ പ്രീവിയസിലേക്ക് തന്നെ പോകാൻ പറ്റും. നമുക്ക് ഓരോന്ന് തിരിച്ച് പ്രീവിയസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഈ നമ്പറിങ് മനസ്സിലായി, എങ്ങനെയാണ് എൻഡ് നോട്ട് ചെയ്യേണ്ടത് മനസ്സിലായി, എങ്ങനെയാണ് നെക്സ്റ്റിലേക്ക് ഫുട്നോട്ടിലേക്ക് പോകേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഒരു നമ്പർ ഉള്ളിടത്താണ് കണ്ടോ, ഇവിടെ ഉള്ള സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഫുട്നോട്ട് ഉള്ള സ്ഥലത്ത് പോയിട്ട് ഷോ നോട്ട്സ് എന്ന് പറഞ്ഞാല് ആ ഷോർട്ട് നോട്ട്സ് നമുക്ക് കാണിച്ചു തരും. ഇനി ഇവിടെ ഞാൻ നെക്സ്റ്റ് ഫുട്നോട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഫുട്നോട്ടിലേക്ക് പോവാ. അപ്പൊ തൊട്ട് ഇവിടെ മൂന്നാമത്തേലേക്ക് വന്നു. ഷോർട്ട് നോട്ട് കൊടുത്തിട്ട് അടുത്തതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അടുത്തതിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. അപ്പൊ ഷോ നോട്ട്സിലാണ് വരുന്നെങ്കിൽ നമ്മൾ നേരെ ഫുട്നോട്ടിലേക്ക് കണ്ടന്റിലേക്ക് വരും. ഓക്കെ, ശരിയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ സെറ്റിങ്സുകൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഫുട്നോട്ടിന്റെ ഈ ഒരു ബാർ ഉണ്ടാവും, ഹൈഫൺ എന്താണ് ആരോ ബട്ടൺ ഉണ്ടാവും, ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫുട്നോട്ട് ആൻഡ് എൻഡ് നോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇപ്പൊ ഫുട്നോട്ട്സ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുട്നോട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഫുട്നോട്ട് ചെയ്യുന്നു. ഈ ഫുട്നോട്ടിനെ നമ്മളിപ്പോ നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാച്ച് ദ സെക്ഷൻ ലേ ഔട്ട് എന്ന് പറയും. അതായത് നമ്മൾ കോളം എന്നുള്ളത് നമ്മൾ നിലവിലുള്ള സെക്ഷനിൽ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, സിംഗിൾ കോളാണ് സിംഗിൾ കോളം, ടൂ കോളാണെങ്കിൽ ടൂ കോളം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ദെൻ പിന്നെ നമ്പർ ഫോർമാറ്റിംഗ് ആണ്. നമ്പർ ഫോർമാറ്റിംഗ് 1, 2, 3 ആവാം, അഭിജിത ആവാം, അല്ലെങ്കിൽ അൽഫബാ ത ആവാം, എ ബി സി ഡി ആവാം, വലിയ ക്യാപിറ്റൽ എ ബി സി ഡി ആവാം, റോമൻ ലെറ്റർ ആവാം, റോമൻ ലെറ്റർ ചെറുതും വലുതും ആവാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐക്കൺസ് ആവാം. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല നമ്പറിങ് അല്ലെങ്കിൽ കസ്റ്റം മാർക്ക് ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ പല രീതിയിലുണ്ടാവും. ഇതാണ് വേണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് അപ്ലൈ പറയുന്നതോടുകൂടി എന്താവും, ഇവിടെ ഒന്ന് ഇൻസെർട്ട് ആവും. അപ്ലൈ കൊടുത്തിട്ടുള്ളൂ, ഇൻസെർട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ഫുട്നോട്ടിൽ പോകുന്നു. ഫുട്നോട്ടിൽ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം ഇതിനൊന്ന് മാറ്റട്ടെ, ഇവിടെ ഇവിടെ ആയിക്കോട്ടെ. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഫുട്നോട്ട് എന്നെടുക്കുന്നു. ഫുട്നോട്ടിൽ നമ്പറിങ് മാറ്റിയിട്ട് ഞാൻ ഒരു ഇത് എടുക്കുന്നു, ദെൻ ഓക്കെ കൊടുത്തു, ഇൻസെർട്ട് കൊടുത്തു. അപ്പൊ ഇൻസെർട്ട് കൊടുത്തു. അപ്പൊ ഇവിടെ ചന്ദ്ര, അതായത് സ്റ്റാർ വന്നു, ഇവിടെ സ്റ്റാർ വന്നു. അപ്പൊ ഈ സ്റ്റാർ കണ്ടോ, ഐക്കണായിട്ട് നമുക്ക് ഇവിടെ
അതിനെയും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം എന്നർത്ഥം. ഓക്കെ, ദെൻ പിന്നെ അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ലെവലാണ്. അത് 1, 2, 3 എന്ന് മുതൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ കണ്ടിന്യൂസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ ഉണ്ടാവും, റീസ്റ്റാർട്ട് ഈച്ച് പേജ്. ഇപ്പൊ ഞാന് കണ്ടിന്യൂസ് ആണ് നിലവിലുള്ളത്, അതിന് പകരം ഞാൻ റീസ്റ്റാർട്ട് ഈച്ച് പേജ് കൊടുത്താല്, അപ്ലൈ കൊടുത്താല് അതെന്താവും, ഈച്ച് പേജിലും 1, 2, 3 എന്ന് വരും. കണ്ടോ, ഇവിടൊക്കെ 1, 2, 3. ഇനി നെക്സ്റ്റ് പേജിലേക്ക് നോക്കിയാൽ അവിടെയും 1, 2, 3 എന്നുള്ളതാണ് വരിക. അപ്പൊ ഇങ്ങനെ ഈച്ച് പേജിൽ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഞാനിവിടെ സെക്ഷൻ തിരിക്കാം. നേരത്തെ സെക്ഷൻ തിരിക്കുന്ന രീതി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് സെക്ഷൻ തിരിക്കുന്നത്? ഞാനിവിടെ ഇയാളുടെ പേഴ്സണൽ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ കുറിച്ച് പറയാണ്. അത് കഴിഞ്ഞ് ഈ റിവായത്ത് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ പേജിൽ ഡിസൈനിലല്ലേ, പേജ് ലേഔട്ടിൽ നമ്മൾ പറഞ്ഞു ഈ ബ്രേക്സിൽ പോയിട്ട് നമ്മൾ നെക്സ്റ്റ് പേജ് സെക്ഷൻ കൊടുക്കണം. അപ്പൊ നെക്സ്റ്റ് പേജ് സെക്ഷൻ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ഇത് നെക്സ്റ്റ് പേജിലേക്ക് വന്നു. കണ്ടോ, ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പൊ കണ്ടിന്യൂസ് ആ, ഒരു മിനിറ്റ്. അപ്പൊ ഞാനിവിടെ റെഫറൻസിൽ ഇനി പോയിട്ട് ഇപ്പൊ ഫൂട്ട് നോട്ടിൽ പോവാണ്. ഫൂട്ട് നോട്ടിൽ പോയിട്ട് റീസ്റ്റാർട്ട് ഈച്ച് പേജ് എന്നുള്ളതിന് പകരം റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്ന് കൊടുത്തു, അപ്ലൈ കൊടുത്തു. അപ്പൊ റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത് കണ്ടിട്ടുണ്ടാവും, ഇവിടെ 1, 2, 3, 4 വന്നു. അടുത്തേല് ഇവിടെ സെക്ഷനിൽ മാറിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, ഞാൻ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൊണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ടിന്യൂസ് നമ്പറിംഗ് ആണ് ഉള്ളത്. കണ്ടിന്യൂസ് നമ്പറിംഗ് കാണാം, 5, 6 എന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ 5, 6, 7 എന്നുള്ളതുണ്ട്. പകരം ഞാനിവിടെ ഈ ഷഹ്സിയത്തുഹു അലിബുദാഴിയ എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ പേജ് ലേഔട്ട് പോയിട്ട് നെക്സ്റ്റ് പേജ് കൊടുക്കണം. ഇൻസെർട്ട് സെക്ഷൻ ബ്രേക്ക് ആൻഡ് സ്റ്റാർട്ട് ദ ന്യൂ സെക്ഷൻ ഓൺ ദ സെയിം പേജ് എന്ന് കൊടുക്കാം. അപ്പൊ ഇവിടെ നെക്സ്റ്റ് സെക്ഷൻ ഇവിടെ വന്നു. ഇപ്പൊ ഇവിടെ പുതിയ പേജാണ് വന്നിട്ടുള്ളത്, പുതിയ പേജ് വന്നിട്ടില്ല, സെയിം പേജാണ് വന്നിട്ടുള്ളത്. ഒന്നുകിൽ അങ്ങനെ ആവാം, അല്ലെങ്കിലോ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് പേജ് സെക്ഷൻ കൊടുത്തു. അപ്പോൾ പുതിയ പേജ് സെക്ഷനായി. ഇവിടെ 1, 2, 3, 4 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ 5, 6 കണ്ടിന്യൂസ് ആണ് നമ്പറിംഗ് വന്നിട്ടുള്ളത്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, റെഫറൻസിൽ പോയിട്ട് നമ്മൾ ഫൂട്ട് നോട്ട് സെലക്ട് ചെയ്യുന്നിടത്ത് ഇവിടെ കണ്ടിന്യൂസ് എന്നതിന് പകരം റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്നുള്ളടത്ത് പോകുന്നു. റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്നുള്ളടത്ത് പോകുമ്പോൾ ഇവിടെ 1, 2, 3 കണ്ടു. നേരെ മറിച്ച് ഇവിടെ നോക്കിയാലോ അറിയാൻ പറ്റും, ഇവിടെ 1, 2, 3, 4 തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് റെഫറൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നമ്മൾ കാണൂല. അപ്പൊ ഇവിടെ 1, 2, 3, 4 കണ്ടോ, 3, 4. അത് കഴിഞ്ഞാൽ 5, 6, 7 എന്ന് കണ്ടിന്യൂസ് ആയി പോകുന്നത് കാണാൻ പറ്റും. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും ഒരു സെക്ഷൻ ഇടുകയാണെന്ന് കൂട്ടുക. അപ്പൊ ഇവിടെ ഈ റിവായത്ത് എന്നുള്ളടത്ത് ഞാൻ അടുത്ത ഒരു സെക്ഷൻ ഇടുകയാണ്. ഇപ്പൊ പേജ് ലേഔട്ട് പോയിട്ട് ഞാനിവിടെ ബ്രേക്ക് ഇട്ടു, നെക്സ്റ്റ് പേജ് എന്നുള്ളത് കൊടുത്തു. അപ്പൊ ഇതിനകത്ത് ഇവിടെ ഫൂട്ട് നോട്ട്സുകൾ ഉണ്ടാവും. ഫൂട്ട് നോട്ട്സുകൾ കാണാം, 1, 2, 3 എന്ന് പറഞ്ഞാണ്ട് അവിടുന്ന് വീണ്ടും തുടങ്ങി. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെക്ഷൻ ആക്കാം. ഇങ്ങനെ സെക്ഷൻ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ നമ്പറിങ് റീസ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് നമ്പറിങ് സെക്ഷനാണ് പറഞ്ഞത്. നമ്പറിങ് നമ്മളിപ്പോ ഒരു മുസ്തനദ് ഒരു ഫയലാണ് അപ്പൊ ഇവിടെ ഉള്ളത്, മോഡൽ 2 എന്ന് പറയുന്ന ഒരു ഫയലാണല്ലോ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഈ മോഡൽ 2 എന്ന് പറയുന്ന ഫയലില് നമ്മള് കണ്ടിന്യൂസ് നമ്പർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യും, ഇവിടെ 1, 2, 3 മുതൽ തുടങ്ങിയിട്ട് ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ നമ്പറിങ് എന്താവും, കറക്റ്റ് ആയിട്ട് 9 അങ്ങനെ 14, 15, 16 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്പറാണ് പോവാ. അപ്പൊ കണ്ടിന്യൂസ് നമ്പർ പോയി കഴിഞ്ഞാല് എന്താ 47 വരെ ഇവിടെ ഉണ്ട്. നേരെ മറിച്ച് ഞാനിപ്പോ ഇവിടെ ഇനിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടിന്യൂസ് അല്ല, ഈച്ച് പേജ് വേണം എന്ന് കൊടുക്കാം. ഈച്ച് സെക്ഷൻ അല്ല, ഈച്ച് പേജ് നമ്മൾ സെലക്ട് ചെയ്തു. ഈച്ച് പേജ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ചേഞ്ചസ് ടു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഡോക്യുമെന്റിൽ കൊടുത്തു. ഓൾഡ് ഡോക്യുമെന്റിൽ കൊടുത്തപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പേജിൽ 1, 2, 3, 4 വരെ ഉള്ളത്. രണ്ടാമത്തെ പേജിൽ ഫൂട്ട് നോട്ടില്ല, മൂന്നാമത്തെ പേജിൽ നോക്കുക, അവിടെയും 1, 2 തുടങ്ങി.
ദെൻ അടുത്ത ഒരു ഓപ്ഷൻ വന്നു 1, 2, 3 എന്നുള്ള തന്നെ. അപ്പൊ ഓരോ പേജിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിന് ചെയ്ത രീതി എന്ന് പറയുന്നത് ഇവിടെ റീസ്റ്റാർട്ട് ഈച്ച് പേജ് കൊടുക്കുമ്പോഴോ നമ്മളിവിടെ സെക്ഷൻസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ വോൾ ഡോക്യുമെന്റ് കൊടുക്കുക. അപ്പൊ വോൾ ഡോക്യുമെന്റ് കൊടുത്താൽ അതിൽ മൊത്തത്തിൽ വന്നു അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. എല്ലാ പേജിലും 1, 2, 3 എന്നാണ് വരിക. ദെൻ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് എന്താണ്, അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഈച്ച് പേജും അല്ല, പകരം ഈച്ച് സെക്ഷൻസ് ആണ്. അപ്പൊ റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ രണ്ട് സെക്ഷനുകൾ ആക്കി തീർത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് ഷഖ്സിയത്ത്, ഇയാളുടെ ഇബ്രാഹിം നസ്റുള്ളയുടെ ഷഖ്സിയത്ത് പേഴ്സണാലിറ്റി പറയുന്നിടത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ റിവായത്ത് കിളിമഞ്ചാരനെ കുറിച്ച് പറയുന്നിടത്തും രണ്ട് സെക്ഷനാക്കി മാറ്റിയിരുന്നു. അപ്പൊ ഞാൻ റീസ്റ്റാർട്ട് നമ്പറിങ് ഈച്ച് സെക്ഷൻ കൊടുത്തിട്ട് വോൾ ഡോക്യുമെന്റിന് ഞാനത് അപ്ലൈ ചെയ്തു. വോൾ ഡോക്യുമെന്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മാറ്റം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ 1, 2, 3, 4 ഇവിടെ ഞാൻ പുതിയൊരു സെക്ഷൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അവിടെ 1, 2, 3, 1, 2, 3, 4 ദെൻ 5, 6, 7 അത് കഴിഞ്ഞു. ഇവിടെ 7, 8, 9 അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇവിടെ തുടങ്ങി. റിവായത്ത് അറുവാ കിളിമഞ്ചാര എന്നുള്ള മൂന്നാമത്തെ ഒരു സെക്ഷൻ തുടങ്ങി. അവിടെ 1, 2, 3 ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് നമുക്ക് വേണേൽ നമ്പറിങ് ഇടാം എന്നാണ് പറഞ്ഞത്. നമ്പറിങ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്സ് ഇത്രേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് ഇത്രേ ഉള്ളൂ. ഓരോ സെക്ഷനിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സെക്ഷൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാല് എന്താ പറയാ, ഒരു നമ്മളുടെ ഡിസീസില് നമുക്ക് എത്ര ചാപ്റ്റർ ഉണ്ട്, നമ്മള് ഡിസീസിൽ ഒരു 3 ചാപ്റ്റർ ഉണ്ട് കൂട്ടാം. അപ്പൊ 3 ചാപ്റ്റർ ഉണ്ടാവുമ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്തതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സെക്ഷൻ ഇൻസെർട്ട് ചെയ്യാം. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്ററിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ സ്ഥലത്ത്, ഇപ്പൊ ഇവിടെയാണ് ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു എന്ന് കൂട്ടുക. ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് പേജ് ലേഔട്ടിൽ പോയിട്ട് ബ്രേക്കിൽ പോയിട്ട് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്ന സെക്ഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ സെക്ഷൻ കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ഈ പറയുന്ന റെഫറൻസിൽ പോയിട്ട് ഫൂട്ട് നോട്ടിന്റെ ഓപ്ഷനിൽ കണ്ടിന്യൂസ് എന്നുള്ള നമ്പറോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്നുള്ളത് സെക്ഷൻ കൊടുത്താലാണ് പറ്റുക. റീസ്റ്റാർട്ട് ഈച്ച് പേജ്, ഓരോ പേജിലും നമ്പറിങ് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി വന്നാൽ തുടർച്ചയായി അവരുടെ തുടർച്ചയായിട്ട് എന്തിൽ വരും, തുടർച്ചയായിട്ടും ആ ഡോക്യുമെന്റിൽ 1 മുതൽ അവസാനം വരെ നമ്പറിങ് വരും. നമ്മൾ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റീസ്റ്റാർട്ട് ഈച്ച് സെക്ഷൻ എന്നതിൽ പോയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നമ്പറിങ്ങിന്റെ രീതി സ്വീകരിക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിലുള്ള മാച്ച് സെലക്ഷൻ സെക്ഷൻ ലേഔട്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിതിനെ മൊത്തം സെലക്ട് ചെയ്തിരുന്നു. ഞാനിതിനെ ഈ ഹെഡിങ് ഒഴിവാക്കിയിട്ട് അതിന്റെ ലേ ഔട്ടും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഞാന് ഇതിന്റെ എൻഡ് വരെ, അതായത് ഈ ഭാഗം വരെ ഞാനിതിനെ എന്ത് ചെയ്യുന്നു, 2 കോളമാക്കി മാറ്റുന്നു. അത് നമുക്കറിയാലോ, പേജ് കോളം സെറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കോളമാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്, ലൈൻ ബിറ്റ്വീനും വേണം എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ടോ, ഈ പിന്നെ ഫൂട്ട് നോട്ടും എന്തായി, 2 കോളമായിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോ നിങ്ങള്, ഫൂട്ട് നോട്ട് 2 കോളമായി വന്നത് കണ്ടില്ലേ? ആ, ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അതാണ് ഇവിടെ ഈ റെഫറൻസിൽ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മാച്ച് സെക്ഷൻ ലേ ഔട്ട് കോളം. അതായത് സെക്ഷൻ എങ്ങനെയാണോ അതിന്റെ ലേ ഔട്ട്, ആ ലേ ഔട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്ഷനിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോ സെക്ഷൻ ലേ ഔട്ട്, നമ്മളുടെ ഇവിടെ സെക്ഷൻ ലേ ഔട്ട് എന്ന് പറയുന്നത് 2 കോളാണ്. അപ്പൊ 2 കോളം ആയതുകൊണ്ട് ഫൂട്ട് നോട്ടും 2 കോളമായി. ഇനി തിരിച്ചു വേണമെങ്കിൽ നമുക്ക് സിംഗിൾ കോളം എന്നാക്കാം. ഞാനിവിടെ ഇതിനെ സിംഗിൾ കോളം ആക്കി അപ്ലൈ ചെയ്താൽ എന്തുണ്ടാവും, മുകളിലുള്ളത് കണ്ടന്റ് എന്തായിരിക്കും, നമ്മളുടെ മെയിൻ കണ്ടന്റ് കോളം ബേസ്ഡും അതോടൊപ്പം തന്നെ ഫൂട്ട് നോട്ട് കോളം ഇല്ലാതെയും ചെയ്യും. ഇതിനാണ് നമ്മളിവിടെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്.
column എന്ന് പറയുന്ന footnote layout column എന്ന് പറയുന്നിടത്ത് match section കൊടുത്തു കഴിഞ്ഞാൽ എന്തായി old document കൊടുത്തു apply കൊടുത്തു അപ്പോൾ എല്ലാതും two column based ആയി ഇനി അടുത്തൊരു പ്രശ്നം കൂട ഇപ്പോ ഇവിടെ ഒരു വര കണ്ടോ നിങ്ങൾ ഈ ഒരു വര വലത് സൈഡിലല്ല ഉള്ളത് നമ്മളുടെ footnote separator എന്നാണ് ഇതിനെ പറയാ ഇപ്പോ കാണാ ഇവിടെ ഒരു വര കാണുന്നുണ്ടല്ലോ ഈ ഒരു വര താഴെയുള്ള വര ഈ വര സാധാരണ എവിടെ വരാറുള്ളത് ഇംഗ്ലീഷ് വെർഷനുകളിൽ സാധാരണ വലതുവശത്താണ് കാണാറുള്ളത് ഇപ്പൊ ഞാനൊരു പുതിയ ഒന്ന് എടുത്തിടാം ഇവിടെ ഒരു കണ്ടന്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു ഓക്കെ ഞാനിവിടെ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്തിട്ട് ഇതിന് ഞാൻ റെഫറൻസ് കൊടുക്കണം കൺട്രോൾ ആൾട്ട് പ്ലസ് എഫ് കൊടുത്തു ബോട്ടം ഓഫ് പേജ് ഫുട്നോട്ട് ഓക്കെ കൊടുക്ക ഇൻസെർട്ട് കൊടുത്തു ഇപ്പൊ കണ്ട ഇവിടെ വലത് സൈഡിലല്ലേ വന്നത് ഇടത് സൈഡിലല്ലേ ഈ വര വന്നത് അപ്പൊ ഇത് ഇടത് സൈഡിലാണ് വന്നിട്ടുള്ളത് ഈ ഇടത് സൈഡിൽ ഇങ്ങനെ വന്നാൽ ഇതിന് നമ്മൾ ശരിക്ക് അറബിയിലെ കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അതിന് വലത് സൈഡിലേക്ക് മാറ്റണം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ വര വലത് സൈഡിലാണല്ലോ അറബി ആയതുകൊണ്ട് അപ്പൊ ഇതിനെ നമുക്ക് അങ്ങനെ മാറ്റാം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യേണ്ട റെക്കോർഡ് ചെയ്യുന്ന കിട്ടും അപ്പൊ ഇതിൽ വ്യൂവില് പോവുക വ്യൂവില് പോയിട്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവുക ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന വ്യൂവില് പോയാൽ ഇവിടെ നമ്പറിങ് കാണാം ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യാം നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ വേറെ ഫുട്നോട്ടുകൾ വന്നു ഇപ്പൊ ഇവിടെ ഫുട്നോട്ട് കാണിക്കാറുണ്ടായില്ല പകരം ഡ്രാഫ്റ്റിൽ പോയിട്ട് ഞാനൊരു നമ്പർ ഇട്ട് കൊടുത്തപ്പോ ഇവിടെ ഫുട്നോട്ടുകളുടെ വിൻഡോ വന്നു അങ്ങനെ ഫുട്നോട്ടുകളുടെ വിൻഡോ വന്നാൽ അതിൽ നമ്മൾ ചെയ്യേണ്ട ഫുട്നോട്ട് സെപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ഫുട്നോട്ട് സെപ്പറേറ്റർ ഫുട്നോട്ട് സെപ്പറേറ്റർ എന്ന് പറയുന്ന ലൈൻ ഇവിടെ വന്നു അതിനെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഹോമിൽ പോവുക ഇങ്ങനെ ഹോമിൽ പോയതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് വലത് സൈഡിലേക്ക് മാറ്റാന് ലെഫ്റ്റ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റി അപ്പൊ ആ വര ഇങ്ങനെ വലത് സൈഡിലേക്ക് വന്നു ഇനി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്ന വ്യൂവിൽ തന്നെ പോയിട്ട് പ്രിന്റ് ലേഔട്ട് എന്ന വ്യൂവിൽ പോവുക പ്രിന്റ് ലേഔട്ട് വ്യൂവിൽ പോയാൽ ഇവിടെ കാണാൻ പറ്റും ആ വര ഇവിടെ വലത് സൈഡിൽ വന്നതായിട്ട് കാണാൻ പറ്റും ഉണ്ടോ പിന്നെ കണ്ടന്റ് മാറ്റുക എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ടന്റ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് മാറ്റുന്ന അതേ രീതിയിൽ തന്നെയാണ് ഹോമിൽ പോയിട്ട് ഇവിടെ റൈറ്റിലേക്ക് മാറ്റാം അപ്പൊ അത് റൈറ്റിലേക്ക് വന്നു ഇങ്ങനെയാണ് നമുക്ക് ഈ നമ്പർ ഈ വര എന്തിലേക്ക് മാറ്റാൻ റൈറ്റ് സൈഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ എനി ഡൗട്ട്സ് ആ ഓക്കെ റൈറ്റിലേക്ക് മാറ്റുന്നത് രീതി ഞാൻ കാണിച്ചു തരാം ഞാനൊരു പുതിയ ഫയൽ ഞാൻ എടുത്തു സാധാരണ പുതിയതെന്നുവെച്ചാൽ നിങ്ങളുടെ ഒക്കെ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന രീതി ഇങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതിനെ നമ്മൾ കണ്ടന്റിനെ റൈറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മള് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തു ഇങ്ങനെ കുല്യത്ത് ടി എം ജിന്നോ എന്തുവാണെങ്കിലും ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് നമ്മൾ റെഫറൻസ് കൊടുക്കണം റെഫറൻസ് കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രോൾ ആൾട്ട് എഫ് അടിച്ചു കൺട്രോൾ ആൾട്ട് എഫ് അടിച്ചപ്പോൾ താഴെയാണ് വന്നത് ഈ വര വലത് സൈഡിലല്ല ഇടത് സൈഡിലാണ് വന്നത് ഇത് ഇംഗ്ലീഷ് കണ്ടന്റ് ആണ് ഇവിടെ തന്നെ മതി നമുക്ക് പ്രശ്നമല്ല പക്ഷെ അറബിക് കണ്ടന്റ് ആയതുകൊണ്ട് ഇതിനെ വലതിലേക്ക് കൊണ്ടുവരണം അതിന് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് പറഞ്ഞത് നമ്മൾ വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോവുക വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ വ്യൂവിൽ പോവുക ഡ്രാഫ്റ്റ് വ്യൂ അങ്ങനെ ഡ്രാഫ്റ്റ് വ്യൂവിൽ പോയാൽ ഇങ്ങനെയാണ് വരിക ഇപ്പൊ ഇവിടെ ഫുട്നോട്ട് നമ്പറൊന്നും താഴെ കാണില്ല ഇവിടെ ഉള്ള നമ്പർ എന്നല്ലാതെ താഴെ നമ്പറൊന്നും കാണുന്നില്ലല്ലോ ഇതാണ് ഡ്രാഫ്റ്റ് വ്യൂ ഈ ഡ്രാഫ്റ്റ് വ്യൂവിൽ നമുക്ക് ഫുട്നോട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഫുട്നോട്ട് താഴെ വരും ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരുമായിരുന്നു ഞാനിവിടെ ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ല അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല നമ്മളുടെ ഡോക്യുമെന്റ് അതിന്റെ വര വലത് സൈഡിലേക്ക് ആക്കാനുള്ളപ്പോ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ താഴെ വന്നാല് നമ്മൾ ഇവിടുന്ന് ചെയ്യേണ്ടത് ആൾ ഫുട്നോട്ട്സ് എന്നതിന് പകരം ഫുട്നോട്ട് സെപ്പറേറ്റർ എന്നെടുക്കാം ഫുട്നോട്ട് സെപ്പറേറ്റർ എന്നെടുക്കാം അപ്പോൾ ഫുട്നോട്ട് സെപ്പറേറ്റർ എന്നെടുത്തു കഴിഞ്ഞാൽ ആ വര ഇവിടെ തെളിഞ്ഞു വരും എന്നിട്ട് നമ്മൾ ആ വരയെ എന്ത് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നു ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ വരയിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ വരയെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനെ റൈറ്റ് ക്ലിക്കിലേക്ക് പോകണം റൈറ്റിലേക്ക് മാറ്റണം റൈറ്റിലേക്ക് പാരഗ്രാഫ് ഡയറക്ഷൻ റൈറ്റിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം ഹോം ടാബിലാണ് പോകേണ്ടത് ഇങ്ങനെ ഹോം ടാബിൽ പോയാൽ ഇവിടെ കാണാം പാരഗ്രാഫ് റൈറ്റ് ടു ലെഫ്റ്റിലല്ല ലെഫ്റ്റ് ടു റൈറ്റിലാണ് സെലക്ഷനായി കിടക്കുന്നത്
പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, റൈറ്റ് ടു ലെഫ്റ്റ് എന്നതിലേക്ക് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ടു ലെഫ്റ്റ് എന്നതിലേക്ക് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഈ സെപ്പറേറ്റർ ഇവിടെ വന്നു, റൈറ്റിലേക്ക് വന്നു. ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണ്, നമ്മൾ ഇതിനെ പ്രിന്റ് ലേഔട്ട് വ്യൂവിലേക്ക് തന്നെ പോവാം. അപ്പൊ അത് ഒന്നുകിൽ ഇവിടെ വ്യൂവിൽ പോയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ താഴെ കാണാൻ നിങ്ങൾക്ക് പ്രിന്റ് ലേഔട്ട് വ്യൂ ഉണ്ടോ, ഇവിടെ റീഡ് മോഡ്, പ്രിന്റ് ലേഔട്ട് വ്യൂ, വെബ് ലേഔട്ട് എന്നാണ് താഴത്തെ ഓപ്ഷനിൽ. ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് ക്ലിയർ ആയി. അപ്പോൾ അത് പ്രിന്റ് ലേഔട്ട് വ്യൂവിലേക്ക് വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എന്നുള്ള ഇവിടെ കാണാൻ പറ്റി. ഈ ഒന്നിനെ ഇവിടെ കിട്ടുകൊടുന്നു, അത് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റും. ഈ വര തന്നെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അല്ലാതെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഈ വരയെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, റൈറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഓക്കെ ആണോ? മനസ്സിലായി. ഓക്കെ.